അവൻ എപ്പോഴും ഇങ്ങനെ തന്നെ. അല്ല നമ്മളെ മോൻ നസീറാണല്ലോ. ആ മോൻ വന്നോ മോത്തന്നെ ക്ഷീണുണ്ടല്ലോ പാല അങ്ങോട്ട് കുടിക്കും. ഐസ് എടുക്ക, അത് ഞാൻ പറഞ്ഞ പാല. ഇതിൽ ഓടാണ്ട ഹംക തന്റെ പേര് എഴുതിച്ചേ ഉണ്ണാണ്ട് അവിടെ ഇരുന്നോണ്ടേ ഞാൻ കുടിക്കും. പാപ്പയുടെ സ്വഭാവം അറിയാലോ, ചേട്ടൻ കുടിച്ചു. ആരിഫ ധാരാ വന്നിങ്ങനെ നോക്കി. ഇക്കൂറി എത്ര ദിവസത്തെ അവധി ഉണ്ട് മോനെ? എനിക്ക് ഉടനെ തന്നെ തിരിച്ചു പോണം. കമ്പനിയുടെ സിറ്റി ഓഫീസിലുള്ള സാധനങ്ങളാ വണ്ടിയിലെ. ഒരു ദിവസം പോലും ഒഴിവിട്ടാത്ത ഈ ജോലി അടുക്കള മോനെ. പാപ്പന്റെ കൂടെ ഇവിടെ നിന്ന് ഈ കട നടത്ത്, കിട്ടണ കാശ് കൊണ്ട് നമുക്ക് കഴിയല്ല. നമ്മുടെ കടങ്ങളൊക്കെ തീർന്നോട്ടെ ഉമ്മ, ഈ കടയൊന്ന് വലുതാക്കണം. അതൊരു റെസ്റ്റില ഓടിയേ പറ്റും. എല്ലാം ഇഷ്ടം പോലെ. ആ പിന്നെ ഉമ്മക്കുള്ള മരുന്ന് ആദ്യം പോയിട്ട് വരും, വാങ്ങിട്ട് വരാം. ഉമ്മ മോനെ നോക്കി പോണട്ടോ. വലൈക്കും സലാം. നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. കുറച്ച് ഓട്ടം കൂടുതലാ. ഇപ്പൊ നല്ല കൊയ്ത്താലേ? എന്ത് കൊയ്ത്ത്, നേരെ ഉറങ്ങിയിട്ട് ദിവസം നാലായി. പിന്നെ വണ്ടിയുടെ സീസി മാറ്റി കടങ്ങളൊക്കെ ഒന്ന് തീർന്നോട്ടെന്ന് കരുതിയ. ഇങ്ങനെ ഡേ ആൻഡ് നൈറ്റ് ഷട്ടിൽ അടിച്ച് നടന്നാ മതിയാ? നമുക്കത് കൂടണ്ടേ? കൂടാടാവേ, തിരക്കുന്ന കഴിഞ്ഞിട്ടെ നപ്പടെ പോന്ന് പോക്കണ്ടില്ലേ. ഇവനെന്താ പണം അടിക്കുന്ന മെച്ചനാണോ? ഇവനൊക്കെ ഈ കാശുണ്ട് എവിടെ വയ്ക്കുന്നു? ബാക്കിയുള്ള ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അധ്വാനിച്ചല്ലേ അവൻ കാശുണ്ടാക്കുന്നത്. ഇങ്ങനെ ഓവറായിട്ട് അധ്വാനിച്ചാൽ ശരീരം പോവും. ചെസ്റ്റും വിങ്സും ഒക്കെ പോയാൽ പിന്നെ പെണ്ണുങ്ങൾ തിരിഞ്ഞു നോക്കൂ. പിന്നെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ മുഴുവൻ നമ്മുടെ ചെസ്റ്റും വിങ്സും നോക്കി നടക്കുകയല്ലേ. നമ്മൾ ശരീരം സൂക്ഷിക്കണം എന്ന് കരുതി ഓവർ ആയിട്ട് ബോഡി ബിൽഡ് ചെയ്ത് മസിലും പെരുക്കി നടന്നാലേ പെണ്ണുങ്ങൾക്ക് താല്പര്യമില്ല, ചിരിയാണ് വരിക. ഉം